ഒത്തിരിയേറെ വേദനകളുമായിട്ട് ഓരോ ദിവസവും എന്നെ ഫോൺ വിളിക്കുന്നവരും മെസ്സേജ് അയക്കുന്നവരും ഒക്കെ ഒത്തിരിയേറെ ഏറി വരികയാണ്. പലരുടെയും സങ്കടം പരസ്പര സ്നേഹമില്ല, പരസ്പര വിശ്വാസമില്ല എന്നുള്ളതൊക്കെ തന്നെയാണ്. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഒരായുസ്സും മുഴുവൻ പരസ്പര സ്നേഹമില്ലാതെയും വിശ്വാസവും ഇല്ലാതെയും ജീവിക്കുക എന്നുള്ളത് എത്ര ദുസ്സഹമായ കാര്യമാണല്ലേ. ഒത്തിരിയേറെ നൊമ്പർ ഉളവാക്കുന്ന ഒരു കാര്യമാണത്. പരസ്പര സ്നേഹവും ഇല്ല, പരസ്പര വിശ്വാസവും ഇല്ല, മിണ്ടാട്ടവും ഇല്ല, ഇങ്ങനെ തള്ളി നീക്കുകയാണ് ജീവിതങ്ങളൊക്കെ. കുടുംബത്തിലാണെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ എന്തെല്ലാം വഴക്കുകളും ഭിന്നതകളും ഒക്കെയാണ്. സ്നേഹിക്കാൻ പറ്റണില്ല, പരസ്പരം വിശ്വസിക്കാൻ പറ്റണില്ല, കള്ളത്തരങ്ങളാണ് ചുറ്റും. എങ്ങനെയാ ജീവിക്കാൻ സാധിക്കുക? ഒത്തിരിയേറെ നൊമ്പരങ്ങൾ ഉളവാക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ ആയുസ്സിൻ്റെ ഒരു ദിവസമെങ്കിലും ഒത്തിരിയേറെ സന്തോഷത്തോടെ സമാധാനത്തോടെ പരസ്പരം സ്നേഹിച്ചും വിശ്വസിച്ചും ജീവിക്കുന്ന ഒരു ജീവിതം ഒന്ന് ചിന്തിച്ചു നോക്കേ. എത്ര സുന്ദരമായൊരു ജീവിതം അത്, എത്രയേറെ അനുഗ്രഹമുള്ള ഒരു ജീവിതം ഇത്. അതൊരു ആയുസ് മുഴുവനാണെങ്കിലോ, പരസ്പരം വിശ്വസിച്ചും പരസ്പരം സ്നേഹിച്ചും പരസ്പരം മനസ്സിലാക്കിയും വിട്ടുകൊടുത്തും ക്ഷമിച്ചും ജീവിക്കുന്ന ജീവിതമൊക്കെ ഒരു ആയുസ് മുഴുവനാണെങ്കിലോ വളരെ സുന്ദരമായിരിക്കും ആ ജീവിതങ്ങളൊക്കെ. അങ്ങനെയുള്ള കുടുംബമൊക്കെ വളരെ സുന്ദരമായ കുടുംബങ്ങളായിരിക്കും. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ പരസ്പര വിശ്വാസവും പരസ്പര സ്നേഹവും ഒക്കെ കുറഞ്ഞു വരികയാണ്. എന്താ പറയേണ്ടതെന്ന് എനിക്കറിയാൻ പാടില്ല. നിങ്ങൾ തന്നെ ചിന്തിച്ചും നോക്കിയാൽ മനസ്സിലാകും. ദൈവം തന്ന ഒത്തിരിയേറെ കൃപകളുണ്ട്, ദൈവം തന്ന ഒരു കുടുംബമുണ്ട്, ദൈവം തന്ന കുറേയേറെ സുഹൃത്തുക്കളുണ്ട്. അവരൊക്കെ പരസ്പരം സ്നേഹിച്ചും മനസ്സിലാക്കിയും ജീവിക്കുമ്പോഴാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ഉണ്ടാകുക. പക്ഷെ നമ്മൾ അങ്ങനെയാണോ? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നല്ല തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങൾക്ക് പറ്റട്ടെ. ദൈവം സഹായിക്കട്ടെ.